നമസ്കാരം. ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. വിമർശനങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ കോൺഗ്രസ് അതിശക്തമായ തിരിച്ചുവരവ് പാതയിൽ. KPCCയിലും DCCയിലും സുധാകരനും VD സതീശനും പൊളിച്ചെഴുത്തു നടത്തുകയാണ്. KPCCയിലേക്ക് പുതുമുഖങ്ങളെയും വനിതകളെയും കൊണ്ടുവന്ന് ശക്തിപ്പെടുത്താനാണ് സുധാകരൻ്റെ നീക്കം. ഗ്രൂപ്പ് രഹിതമായ DCC അധ്യക്ഷന്മാരുടെ നിയമനം നടത്താൻ കഴിഞ്ഞത് വലിയ വിജയമായിട്ടാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡും കാണുന്നത്. പരാതികളുമായി എത്തിയ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തുകയും അവരെ അനുനയിപ്പിക്കാനും VD സതീശനും സാധിച്ചു. പാർട്ടി വിട്ട പാലക്കാട്ടെ പ്രമുഖ നേതാവ് AV ഗോപിനാഥിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ശക്തമായി നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് KPCC DCC പുനഃസംഘടനയിലേക്കും കോൺഗ്രസ് നേതൃത്വം കടക്കുന്നത്. നേരത്തെ DCC അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനത്തോടെ തന്നെ KPCC ഭാരവാഹികളുടെയും പ്രഖ്യാപനം ഉണ്ടാവുമെന്നായിരുന്നു നേതാക്കൾ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ DCC അധ്യക്ഷന്മാരെ കുറിച്ചുള്ള ചർച്ചകൾ മുറുകിയപ്പോൾ ശ്രദ്ധ പൂർണ്ണമായി അതിലേക്ക് മാറുകയായിരുന്നു. ഇതോടെയാണ് KPCC ഭാരവാഹികളുടെ ചർച്ചയും പ്രഖ്യാപനവും മാറ്റിവെച്ചത്. ചർച്ചകൾ പൂർത്തിയാക്കി അടുത്ത മാസം ആദ്യത്തോടെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. ഗ്രൂപ്പ് വീതം വെയ്പ് ഉണ്ടാവില്ലെന്നും തർക്കങ്ങൾ ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരെ നേതൃത്വം കൂടുതൽ വിശ്വാസത്തിലെടുത്ത് ചർച്ചകൾ നടത്തുന്നതായിരിക്കും. 2 തവണ ഇവരുമായി ചർച്ച നടത്തുന്നുമുണ്ട്. ഇത്തവണ പുനഃസംഘടന നടക്കുമ്പോൾ ജംബോ കമ്മിറ്റികൾ ഉണ്ടാവില്ലെന്ന കാര്യം K സുധാകരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ AICCയുടെ പൂർണ്ണ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. നിലവിൽ 200 മുകളിലുള്ള KPCC ഭാരവാഹി ലിസ്റ്റ് നിർവാഹക സമിതി അംഗങ്ങൾ ഉൾപ്പെടെ 51 അംഗ സംവിധാനമായിരിക്കും ഉണ്ടാകുക. ഇതിൽ തന്നെ പ്രസിഡന്റിന് പുറമെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഹൈക്കമാൻഡ് ഇതിനോടകം നിയമിച്ചു കഴിഞ്ഞു. ശേഷിക്കുന്ന ഭാരവാഹികളായി 3 വൈസ് പ്രസിഡന്റുമാരും 15 ജനറൽ സെക്രട്ടറിമാരും ട്രഷററും കൂടി KPCCക്ക് മതിയെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. DCC സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും പിന്നീട് ഒഴിവാക്കുകയും ചെയ്തവർ ഉൾപ്പെടെയുള്ള പ്രമുഖർ KPCC പുനഃസംഘടനയിൽ പരിഗണിക്കപ്പെട്ടേക്കുമെന്നാണ് സൂചന. വനിതകൾക്കും വലിയ പരിഗണന നടത്തിയാണ് പൊളിച്ചെഴുത്തുണ്ടാകുക. DCC അധ്യക്ഷന്മാരായി മുഴുവൻ പുരുഷന്മാർ വന്നപ്പോൾ തന്നെ KPCCയിലേക്ക് വനിതകൾക്ക് അർഹമായ പരിഗണന നൽകുമെന്ന കാര്യം സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരെ KPCC പുനഃസംഘടനയിൽ ഒഴിവാക്കണമെന്ന അഭിപ്രായം ഒരു വിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് പരിഗണിക്കാനിടയില്ല. കൊല്ലം DCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞ ബിന്ദു കൃഷ്ണ, പാലക്കാടേക്ക് അവസാന നിമിഷം വരെ പരിഗണനയിലുണ്ടായിരുന്ന VT ബലറാം തുടങ്ങിയവരും KPCC പുനഃസംഘടനയിൽ ഇടം പിടിക്കുമെന്നാണ് പറയുന്നത്. K സുധാകരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന KPCC പൊളിച്ചെഴുത്തിലൂടെ പാർട്ടി കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.